ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കുട്ടികളുടെ ലോകം എന്ന് പറയുന്നത് തന്നെ ഇന്ന് വീട് മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ് അല്ലേ. അവരുടെ സ്കൂളുകളും കൂട്ടുകാരും കളിയും ചിരിയും യാത്രകളും എല്ലാം തന്നെ അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവാം. നമ്മോടൊപ്പമാണ് നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ഇന്ന് ചെലവിടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി മാത്രമായി നമുക്കും അവരോടൊപ്പം കൂട്ടുകൂടാൻ കുറച്ച് സമയം മാറ്റിവെക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ കാണുമ്പോൾ അരമണിക്കൂർ മാത്രമേ അവരെടുക്കുന്നുള്ളൂ. ആ ഒരു സമയം നമുക്കും അവരോടൊപ്പം കൂട്ടുകൂടാനായിട്ട് മാറ്റിവെക്കാം. അവരോടൊപ്പം ആ ക്ലാസ് കാണാനിരിക്കാം. അവരോട് ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചറിയാം. അന്നന്നത്തെ വർക്കുകൾ അന്നന്ന് തന്നെ കുട്ടികളെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയാം. എങ്കിൽ അവർക്കത് ഒന്നും കൂടെ ഈസി ആയിരിക്കും. ഒരു ദിവസത്തെ ക്ലാസ് മറ്റേ ദിവസം കാണാമെന്ന് വെച്ച് മാറ്റിക്കഴിഞ്ഞാൽ, അങ്ങനെ പെൻഡിങ്ങിലിട്ട് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന നമ്മുടെ അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളെയും കൂടെ കൂട്ടാം. ചെറിയ ചെറിയ ജോലികളൊക്കെ കുട്ടികളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കാം. തീർച്ചയായിട്ടും അത് അവർക്ക് ഇഷ്ടാവും. അവരുടെ ഡ്രസ്സ്, ബുക്സ്, ഓർണമെൻസുകൾ എല്ലാം അവരെ കൊണ്ട് തന്നെ ഒതുക്കി വെക്കാനായിട്ട് ശീലിപ്പിക്കുക. അതൊക്കെ നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാനൊക്കെ ഏറ്റവും കിട്ടുന്നൊരു സമയമാണ് ഇത്. പിന്നെ ചെറിയ ചെറിയ കളികളിലൂടെയുള്ള അറിവുകൾ അവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികളാണെങ്കിൽ ചെറിയ ചെറിയ ഇംഗ്ലീഷ് വേർഡ്സുകൾ, ചിത്രങ്ങളൊക്കെ ഒട്ടിക്കും. പിന്നെ താഴെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പേരുകളൊക്കെ എഴുതാനായിട്ട് എല്ലാം പഠിപ്പിക്കാം. മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇതുപോലെയുള്ള മലയാളം വർക്കുകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം. ഇപ്പോൾ രണ്ട് കുട്ടികളാണെങ്കിലും മൂന്ന് കുട്ടികളാണോ ഒരു കുട്ടിയാണെങ്കിലും ഒരു വീട്ടിൽ എത്ര കുട്ടികളാണെങ്കിലും എല്ലാ കുട്ടികളെയും ഒരുമിച്ച് ചേർത്ത് നിർത്തി കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട് ശീലിപ്പിക്കാം. കുറച്ച് സമയം അവർക്ക് കഥ പറയൽ, ചിത്രം വര, പാട്ട്, ഡാൻസ്, ക്വിസ്, അങ്ങനെയുള്ള അവർക്ക് എന്താണോ ഇഷ്ടം അതുമായിട്ട് കുറച്ച് സമയം മുന്നോട്ട് പോകാം. അവർ അങ്ങനെ ഇഷ്ടമുള്ള കളികളൊക്കെ ചെയ്യുമ്പോൾ നമുക്കും പറ്റുമെങ്കിൽ ഒന്ന് കൂടെ നിൽക്കാം. നമുക്കിപ്പോൾ എപ്പോഴും കുട്ടികൾ കൂടെ അങ്ങനെ സമയം ചിലവഴിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ അടുക്കളയിലെ ജോലികൾ ചെയ്യുകയാണെങ്കിലും തുണികൾ മടക്കുക, അങ്ങനെ എന്ത് ജോലി ചെയ്യണമെങ്കിലും നമ്മോടൊപ്പം കുട്ടികളെയും കൂടെ കൂട്ടാം. അത് അവർക്ക് പഠിക്കുക, അവർക്ക് അതിൽ നിന്ന് കൂടുതൽ പഠിക്കാനായി. പിന്നെ കുട്ടികൾക്ക് മുറ്റത്തിറങ്ങി കളിക്കാനും കുറച്ച് സമയം കൊടുക്കണം. അവർ കളിക്കുമ്പോഴും നമ്മൾ കൂടെ നിൽക്കണം. പറ്റുമെങ്കിൽ ഒന്ന് കൂടെ, അവരുടെ കൂടെയൊക്കെ നിൽക്കുന്നത് അവർക്ക് കൂടുതൽ ഇഷ്ടാവും. പിന്നെ ഇപ്പോഴൊക്കെ നമ്മുടെ കേരളത്തിൽ കൊറോണ ഏറ്റവും കൂടുതൽ കൂടിയൊരു സമയമാണ്. അതുകൊണ്ട് എപ്പോഴും മാസ്കൊക്കെ ഇട്ടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചെറിയ കുട്ടികളൊക്കെ പഠിപ്പിക്കാനായിട്ടായിരിക്കും കൂടുതലും ബുദ്ധിമുട്ട്. LKG ആ ഒരു വിഭാഗമാകുമ്പോൾ അവരെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സിന് ഒരുപാട് മീറ്റിങ്ങിലൊക്കെ ആയിട്ട് ബേസിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ അക്ഷരങ്ങളാണ് കുട്ടികളെ എഴുതി ശീലിക്കുക. അപ്പോൾ അത് കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മുടെ കുട്ടികൾക്ക് അതൊക്കെ മറികടക്കാൻ പറ്റട്ടെ, എല്ലാ സാഹചര്യങ്ങളും മറികടക്കാൻ പറ്റട്ടെ. അപ്പോൾ താങ്ക് യു.